വെൽക്കം ടു ഫാത്തീസ് ലൈഫ് ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതെങ്ങനെയെന്ന് നോക്കാം കിഴക് വൃത്തിയാക്കിയ ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കുഴച്ച് മാറ്റി വയ്ക്കാം എണ്ണ സവോള തക്കാളി ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ തയ്യാറാക്കി വയ്ക്കാം മല്ലിയില പുതിനയില കേപ്പില എന്നിവ അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് മൂന്ന് ടീസ്പൂൺ തൈര് പിന്നെ അല്പം വിനഗർ ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൗഡർ ആദ്യം നമുക്ക് മസാല ചേർത്ത് വെച്ച ചിക്കൻ പൊരിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം കിഴുകെ വെള്ളം ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സൺഫ്ലവർ ഓയിലിലാണ് ബിരിയാണി മസാല തയ്യാറാക്കുന്നത് ആദ്യമായി നമുക്ക് സവോള തക്കാളി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചതച്ച് വെച്ച കൂട്ട് കൊടുക്കാം ഇതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ച വിനഗർ ലെമൺ ജ്യൂസ് തൈര് എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച ഇലകൾ കൂടി ചേർത്ത് കൊടുക്കാം ഫൈനലി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് നമുക്ക് റൈസ് എടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഏലം പട്ട ഗ്രാമ്പു ഉപ്പ് എന്നിവ ചേർത്ത് അരിയിട്ട് നന്നായി വേവിച്ചു വാർത്തു മാറ്റിവെക്കാം ഒരു പാനിൽ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ അരിഞ്ഞെടുത്ത് വെച്ച സവോള അല്പം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ ചേർത്ത് ബ്രൗൺ നിറമാവുമ്പോൾ വറുത്തു കോരാം ഇനി നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ മസാലയുടെ മുകളിൽ ഒരു വാഴയില വിരിച്ചു വയ്ക്കാം ഇതിൻ്റെ മുകളിലേക്ക് റൈസ് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ അരിഞ്ഞു വെച്ച ഇലയുടെ ബാക്കി സവോള വറുത്തെടുത്ത നെയ്യ് എന്നിവ ഇട്ട് കൊടുക്കാം പിന്നീട് വീണ്ടും റൈസ് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും റൈസ് ഇടുമ്പോൾ ചെയ്യണം ഇങ്ങനെ ലെയറായി ഇട്ട് കൊടുത്ത് ഫൈനലി നമുക്ക് അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് നേരം ലോ ഫ്ലൈമിൽ വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം എടുത്ത് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ കിഡ്ഡിലെ ടേസ്റ്റി ആയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് ഇനി ബീഫും സലാഡും കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ Fatty's life!